ഹലോ, പ്രസാദ് ചേട്ടനാണ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ മഞ്ചേരിയിലെ പുല്ലൂർ മനയിലാണ്, എളങ്കൂർ എന്നുള്ള സ്ഥലത്ത്. പുല്ലൂർ മനയുടെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. പുല്ലൂർ മന ഏറനാട്ടിലെ ഒരു സാധാരണ എട്ടുകെട്ടാണ്. ആ എട്ടുകെട്ടിലെ കാഴ്ചകളും പുറമെ പുല്ലൂരിനെ മാത്രം വ്യത്യസ്തമാക്കുന്ന പലതരം കാഴ്ചകളും ആണ് ഈ എപ്പിസോഡിൽ നിങ്ങൾ കാണുക. എന്താണ് പുല്ലൂർമേൻ്റെ പ്രത്യേകത എന്നുള്ളത് നമുക്ക് നേരിട്ടറിയാം. എൻ്റെ ഒപ്പം പുല്ലൂർമേനയിലേക്ക് വരും. അപ്പോൾ പുല്ലൂർമേനയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവർക്ക് ധാരാളം സ്ഥലമുണ്ട്, പക്ഷേ വെൽ മെയിൻറ്റെയിൻഡ് ആണ്. അർഹിക്കുന്ന കരങ്ങളിലാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. എൻ്റെ സുഹൃത്തും കോവർക്കറുമായിട്ടുള്ള പുല്ലൂർ അനിയൻ എന്ന ശങ്കരനാരായണൻ നമ്മളെ വഴി കാണിച്ചുകൊണ്ട് മുമ്പിൽ പോകുന്നുണ്ട്. മനോജ്, പുല്ലൂർ മനോജാണ് ഇവിടെ താമസിക്കുന്നത്. മനോജ്, ഭാര്യ, മകൻ, അമ്മ. മനോജ് ഒരു വലിയ കലാകാരനാണ്. കഥകളി വേഷം അഭ്യസിച്ചിട്ടുണ്ട്. പാട്ടരങ്ങത്തൊക്കെ ധാരാളം പാടാറുണ്ട്. പാലനാടിൻ്റെ ഒപ്പം ഞാൻ പാടി ധാരാളം കേട്ടിട്ടുണ്ട്. മകനും നല്ല പാട്ടുകാരനാണ്. മാത്രമല്ല നല്ലൊരു ചിത്രകാരനാണ്. എന്തൊക്കെ ഇല്ല എന്ന് മാത്രമേ നമുക്ക് അന്വേഷിക്കാനുള്ളൂ. അവിടെ പോയി നമുക്ക് കാണാം, അവിടുത്തെ കാഴ്ചകൾ കാണാം, അവിടെയുള്ള ആൾക്കാരെ പരിചയപ്പെടാം. ഓപ്പോള് ജയശ്രീ, മനോജിൻ്റെ ഓപ്പോള് ജയശ്രീ ആദ്യമായിട്ട് ഒരു ആത്തയമാരെ ഒരു അന്തർജനം ചോന്നാടി വേഷം കിട്ടിയതാണ്. നമുക്ക് കാണാം, വരൂ, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വരൂ. നമുക്ക് എല്ലാവരെയും പരിചയപ്പെടാം, മന കാണാം. നമ്മളിപ്പോൾ പുല്ലൂർ മനയിലാണ്. പുല്ലൂർ മനയുടെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുല്ലൂർ മനയുടെ മുൻഭാഗം കണ്ടാൽ ഒരു നാലുകെട്ടാണെന്ന് തോന്നില്ല. പുതിയൊരു ഫാഷനിലെ വീട് മാതിരിയുണ്ട്. രണ്ട് നില വീട്, സാധാരണ നെൽ രണ്ട് നില വീട്. ഇപ്പുറത്തൊരു കാർ പോർച്ച്, അത്രയ്ക്കേ തോന്നുള്ളൂ. പക്ഷേ അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ, വിസ്മയങ്ങൾ നമ്മളെ പല കാര്യങ്ങളും കാത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മോഡല് ഒരു പക്ഷേ നിങ്ങൾക്ക് മുകളിൽ കാണാൻ കഴിയും. വ്യക്തമായ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ തൽക്കാലത്തൊരു കാഴ്ച മാത്രമാണത്, ആ ചിത്രങ്ങളുടെ കാഴ്ച. നമുക്ക് അകത്തേക്ക് കടക്കാം. ഇത് ഈ ഭാഗങ്ങൾ പുതുതായിട്ടുണ്ടാക്കിയതാണ്, അതുകൊണ്ടാണ് ഇതിനിങ്ങനെ ഒരു വ്യത്യാസം വരുന്നത് തോന്നുന്നത്. വിശാലമായൊരു പൂമുഖമാണ്, അത്യാവശ്യം ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്നത്. ഇവിടെ ചെറിയൊരു ഓഫീസ് മുറിയോ ഒരു ബെഡ്റൂമൊക്കെ ആയിട്ട് ഉണ്ട്. പൂമുഖത്ത് നിന്ന് സാധാരണമാതിരി നമുക്ക് കിടക്കാം, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കിടക്കാം. മുകളിലേക്കുള്ള ഒരു കോണിപ്പടി സാധാരണത്തെമാതിരി ഇവിടെ ഉണ്ട്. ചെറിയൊരു തളമുണ്ട് അതിൻ്റെ ഉള്ളിലെ. നാലിറയും നടുമുറ്റവും, നടുമുറ്റം നല്ല രീതിയിൽ പരിഷ്കരിച്ചതാണ്. ടൈൽസൊക്കെ ഇട്ടിട്ട് മുല്ലത്തറ നടുവിലുണ്ട്. മുല്ല തന്നെ അല്ലേ? അതെന്താ പണ്ട് കേട്ട് ചേർന്ന ഭരണിയാണ്. ഓ, അത് ശരി. അത് കേടുപറ്റാതിരിക്കാൻ അത് അവിടെ ഫിക്സ് ചെയ്തിരിക്കുക. അത് ശരി, ഭരണിയാണ് അതിൽ കുഴിച്ചിട്ടിരിക്കുന്നത്. അത് ഉപയോഗിക്കാറുണ്ടോ? ഒപ്പം ഉപയോഗിക്കാറുണ്ടോ? അത് ശരി. ഓഹോ ഹോ, ഉപ്പുമാങ്ങ ഭരണിയാണ്. സ്ഥിരം സംവിധാനം. അത് ശരി. ആ ഉള്ളിലേക്ക് കുറേ ഉണ്ടാവും, തുറക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അത് ശരി. ആ ഹാ ഹാ, മുകളിലെ ഭാഗം കൂടി നമുക്കൊന്നിങ്ങനെ ഇവിടുന്ന് കാണാം. ഓ, മൂന്ന് നില ഉണ്ട് അല്ലേ? ആ, ഞാൻ തട്ടുംപുറമാണോ ചോദിച്ചു? അല്ല. ആ, ഓ, അത് ശരി. അപ്പോൾ ഫലത്തിൽ നാല് നിലയായി. അധികം നാല് പുറം നടക്കുന്നതിന് മുമ്പേ നമുക്ക് ഏറ്റവും രസമായിട്ടുള്ള ചില കാഴ്ചകൾ കാണാം.
ചുമരുകളിലെ ചിത്രങ്ങൾ, ചുമരുകളിലെല്ലാം നിറയെ ചിത്രങ്ങളാണ്. അതെ, എല്ലാം ശ്രീകൃഷ്ണനും രാധയും കണ്ടാൽ സെൽഫ് എക്സ്പ്ലാനേറ്ററി ആണ് ശരിക്ക്. കല കഴിച്ചൂട്ടും. ഇത് ഗുരുദക്ഷിണയാണ് അല്ലേ? അത് ശരി. ഓഹോ ഹോ, ഇത് കുചേലവൃത്തം. അവസാനത്തെ രാസക്രിയുടെ ഇതെല്ലാം വരച്ച കുടുംബനാഥൻ പുല്ലൂർ മനോജ് നമ്മുടെ ഉണ്ട്. ഇതിൽ എന്ത് സാധനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്? സാധാ പെയിന്റ് ആണോ? അതെ, ഇത് പിന്നെ ഞങ്ങൾ പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പൊളിച്ചതാണ്. ആ കല്ലിന്റെ ഭംഗിയാണല്ലോ, ഞാൻ അത് നിലനിർത്തണം വിചാരിച്ചിട്ട്. പിന്നെ ഈ ചില സ്ഥലത്ത് വൈറ്റ് സിമെന്റ് ഉപയോഗിച്ചിട്ട് അത് ഫിൽ ചെയ്തു. പിന്നെ ആക്രിലിക് പെയിന്റ്. അത് ശരി, നല്ല രസമായിട്ട് പെയിന്റ് ചെയ്തിട്ടുണ്ട്. അത് ഉള്ളിലത്തെ കലയും ഒരു ഐഡിയ ചെയ്യാൻ കാരണം. ഇത് നമ്മുടെ ഫോട്ടോ തന്നെയാണോ? ശരി, അവനോൻ അവനോന്റെ ഫോട്ടോ വരച്ചതാണ്. ബലേ, ഇവിടെയാണ് പറഞ്ഞു കുമാങ്ങ ഭരണി. ഇതിലൊരു ചിത്രം ഉണ്ടല്ലോ, ഓ നെല്ലിയോടിന്റെ പിന്നെ ചോന്നാടി ഭാവം അല്ലേ? ഓ അത് ശരി, നെല്ലിയോടാണ് അങ്ങടെ ഗുരു. അത് ശരി, ഞാനധികം പഠിച്ചിട്ടില്ല, എന്റെ ഓപ്പിളമാരാണ് അധികം പഠിച്ചത്. ഓഹോ, ഞാൻ പാട്ടിലേക്ക് തിരിഞ്ഞു. അത് ശരി, ഓപ്പള എന്ന് പറയണത് പിന്നെ സുജാത താഴെങ്ങോടത്തേക്ക് എടുത്തത്, തൃക്കഴിപ്പുറത്തേക്ക് കൊടുത്തത് ജയശ്രീ. ആ ജയശ്രീ ഓപ്പള ഞാൻ കണ്ടിട്ടുണ്ട്. ആ വേഷവും ഞാൻ കണ്ടിട്ടുണ്ട്. മുതിർച്ചി വേഷം ഉണ്ടായിരുന്നുണ്ട് അല്ലേ? ആ ഞാൻ കണ്ടിട്ടുണ്ട്. ചോന്നാടിയായിരുന്നില്ലേ? ആ എനിക്ക് ഓർമ്മയുണ്ട്. ഇത് ശരിക്ക് പഴയ ഇല്ലത്തിന്റെ ഛായ അല്ല. അപ്പോ അത് രണ്ടാമത് ഉണ്ടാക്കിയതാണ് അല്ലേ? അതെ, ഈ സാധാരണ ഇപ്പോ ഈ ഇവിടങ്ങളിലൊക്കെ തെക്കിണിത്തറ ഇല്ലാതെയാണ് അധികം കാണുന്നത്. ഓ അത് ശരി. തെക്കിണിത്തറ പൊന്തി തെക്കിണിത്തറായിട്ട് ഇവിടങ്ങളിൽ ഇങ്ങനെ കുറച്ച് ഇല്ലങ്ങളില് തെക്കിണിത്തറ ഇല്ല, മറിച്ച് അവിടെ പത്തായ വരെ. ഓ അത് ശരി, പത്തായം വലിയ പത്തായം മിക്സ് ചെയ്യാം. പക്ഷെ ഇവിടെ അതുമില്ല, അതുകൊണ്ട് നമുക്ക് ഒരു ഒരു സ്ഥലം, വലിയ സ്ഥലം നമുക്ക് കിട്ടി. പണ്ടൊക്കെ ഊണയിക്കുമ്പോ 125 ആൾ ഒന്നിച്ചിരുന്ന് ഊണയിച്ചിരുന്നു. അത് ശരി, അത്രയും സ്ഥലം നമുക്ക് ഒന്നിച്ച് കിട്ടുകയാണ്. അത് ശരി. അപ്പൊ ഇവിടങ്ങളിൽ തന്നെ ഈ നാലുകെട്ട് ഇത്ര സൗകര്യമായിട്ടുള്ള വേറെ എവിടെ ഉണ്ടാവില്ല. അത് ശരി, കാരണം അങ്ങനെ ഊണയിക്കേണ്ട ഒരു വരുമ്പോൾ മറ്റെങ്ങനെ ഉയർന്നിട്ടാവൂലോ. സൗകര്യം ഈ പിന്നെ ഉപ്പുമാങ്ങ ഭരണി ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇല്ല, പിന്നെ കാഴ്ചക്ക് ഇന്നത്തെ കാലത്ത് ആർക്കതൊക്കെ വേണ്ടി ചെറിയ ഇത്ര പോകുന്ന ഭരണി. അതെ, മുമ്പൊക്കെ ഉപയോഗിച്ചായിരുന്നതാണ്. നമ്മുടെ ഇല്ലത്തെ ശ്രീലാഗാണത്. എന്താ പ്രതിഷ്ഠ? എന്താണെന്നാ പറഞ്ഞത്? അയ്യപ്പൻ. ഓ പയ്യ, പരദേവത അയ്യപ്പനാണ്. അത് ശരി. ആ ഹാ, ദിവസേന വെൾക്കൊളുത്തൊക്കെ ഉണ്ട്, പൂജ ഉണ്ട്. ഓ അത് ശരി. ആ ഹാ, നമ്മൾ തന്നെ ചെയ്യാം. ഭഗവതി വേറുണ്ട്. എവിടെ? മച്ചിലുണ്ട്. ഓ ആയിക്കോട്ടെ. ഓ ഓ ശരി. അഗ്രശാല അത് കാണുന്നത്. ഇത് ഒരപ്പര എന്ന് പറയും, നെല്ല് കുത്തലും ഒക്കെ ഇവിടെയാണ് നടത്തിയിരുന്നത്. പണ്ട് വിശേഷങ്ങൾ ഉണ്ടാവുമ്പോ ദേഹണം അവിടെയാവും, അഗ്രശാലയിലാവും. അഗ്രശാലയിലാവും. ഇപ്പോ റബ്ബർ ഷീറ്റ് ഉണക്കല്, റബ്ബറിന്റെ പുകപ്പര. ശരി, അതുകൊണ്ട് അതിന്റെ ഒരു പണി, അങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കേണ്ടി വന്നു. ഉരൽപ്പര ഒന്ന് ചെറുതാക്കിയോ? ഇല്ല ഇല്ല, ചെറുതാക്കിയില്ല, ഒന്ന് വൃത്തിയാക്കി അത്രേ ഉള്ളു. അല്ല, പുതിയ കൺസ്ട്രക്ഷൻ മാതിരി സിമെന്റ് ദേശം മാതിരി തോന്നി. കൊറേശ പച്ചക്കറി കൃഷി അല്ലേ? ഇത് മുന്തിരിയാണ്. ആ അതെയോ, മുന്തിരിവള്ളിയാണ്. ഓ ശരി, അത് ശരി. മുന്തിരി ഒന്ന് കണ്ടേക്കാം. ഓ മുന്തിരി ഉണ്ട് അല്ലേ? അത് ശരി. ഓ അത്യാവശ്യം മധുരക്കെ ഉണ്ടാവൂല്ലേ?
ഇതിനെക്കോളം വളമൊക്കെ ചെയ്താ എങ്ങനെ അറിയില്ല, ഉണ്ടാവുന്ന കണ്ടപ്പോ ഞാനൊന്ന് ഉണ്ടാക്കി മാത്രം. അടുത്ത കെട്ടിലേക്ക് നമുക്ക് ഇവിടുന്ന് കടക്കാം. എട്ട് കെട്ടാണ് പേര. അപ്പോ രണ്ടാമത്തെ നടുമുറ്റ അന്വേഷിച്ച് എല്ലാം ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ്. എന്താണ് ഓ മൺചോമര അല്ലേ? ആ ശരി. ഇതിന്റെ ഉള്ളിൽ എന്താ ഈ മുറിയുടെ ഉള്ളിൽ? അത്രേ ഉള്ളു. ബെഡ്റൂം അത് ശരി. ഉപയോഗിക്കുന്നുണ്ടോ? ഇതാണ് രണ്ടാമത്തെ നടുമുറ്റം. അപ്പൊ ഇത് എട്ട് കെട്ടാണ്. എവിടെ നോക്കിയാലും മോൾ ഭാഗം കാണാം. ഇതും ഇതേമാതിരി ടൈൽസൊക്കെ വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഉണ്ട് ഒരു കെട്ട നാലുപുറം. പടിഞ്ഞാറ്റിയിലൊക്കെ മുറികളുണ്ട്. ഒരു ബെഡ്റൂം പുതുതായിട്ട് ഓ ചെയ്ത് മാറ്റിയെടുത്തുണ്ട്. ചിത്രമുണ്ട്. അത് ശരി. ആ ചിത്രം ഉണ്ടല്ലേ? ഓ അത് ശരിയാ, ഞാൻ കണ്ടില്ല, പറഞ്ഞു നന്നായി. ഇത് ഡ്രസ്സിംഗ് റൂമാണ്. ഡ്രസ്സിംഗ് റൂമിന് അതിന് യോജിച്ച ചിത്രം ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അത് വളരെ രസമായി, ഞാൻ കണ്ടില്ല, പറഞ്ഞത് നന്നായി, അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിച്ചത്. കേമായി. ഈ സാധനം എന്താന്ന് പോലും പലപ്പോഴും നമുക്കൊന്നും അറിയണ്ടാവില്ല. പഴയ ആട്ടുകല്ലാണ്. ഇപ്പോഴും അത് ഇതേമാതിരി സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്, വലിയ പ്ലാറ്റ്ഫോമൊക്കെ കിട്ടിയിട്ട്. അതിൻ്റെ ഉരല് മറ്റേ ഉരൽ കല്ലുണ്ടോ ഇവിടെ എവിടെയെങ്കിലും ചിലപ്പോൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. അതെ. അപ്പുറത്ത് വേറൊരു ഉരലുണ്ട്, അതിനോട് ചേർന്നിട്ട് എന്തെങ്കിലും നമുക്ക് ആവശ്യം വന്നെങ്കിൽ അതൊക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് അത്ഭുതമാണ് അന്നത്തെ കാലത്ത് ഇത് അതേമാതിരി എടുത്തു വെച്ചിട്ടുള്ളത്. നടുമുറ്റത്ത് നിന്ന് നമ്മുടെ മച്ചിലേക്ക് കടക്കാം. പഴയ മാതിരിയുള്ള മച്ച് തന്നെയാണ്. അത് ശരി, നിലം വ്യത്യാസപ്പെടുത്തി. ഓ നല്ലൊരു കളക്ഷനാണല്ലോ. ചരക്കുകള്, ഉരുളികള് ഉണ്ടോ? ഒന്നിട്ട് നമ്പർ ഇടാം. ഓ അത് ശരി, എല്ലാതരം മരാമത്തും ഉണ്ടല്ലേ. ഒരു സകലാവല വലഭനാണ് ശരിക്കും. ഇത് സേവനാഴി, സേവക ഉണ്ടാക്കണ. ആ ഇത്ര വലുതോ? അത് ശരി. ഇതിപ്പോ ഞാൻ ഡിസൈൻ ചെയ്ത് ശരിയാക്കി. ആ അതെ, ഞാൻ കണ്ടിട്ടില്ല. അത് ഇതിനുള്ളില് ഉരുളിട്ടിട്ട് വെച്ചിട്ട്. ഓ അപ്പൊ പണിയില്ല അല്ലേ? പ്രസ് ചെയ്യണ പണിയൊന്നും ഇല്ല. ഓ വെരി ഗുഡ്, നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. നമ്മളെ സ്ത്രീകൾക്കൊക്കെ അടുക്കളയിൽ പണിയെടുക്കുന്ന സ്ത്രീകൾക്കൊക്കെ വലിയൊരു യൂസ് ആവും അത്. ഉണ്ടല്ലേ? അത് ശരി. കൊണ്ടു നടക്കാം. അത് ശരി. അത് ശരി. പലകകള് എല്ലാം തമിഴ്നാട് സ്റ്റൈലാണ്. അത് ശരി. എല്ലാം പത്തായാണ് പറഞ്ഞത്. അലമാറയാക്കി മാറ്റി. ആ അത് ശരി. പത്തായാണ് കുത്തനെ നിർത്തി എന്നിട്ട് അത്. അത് ശരി, അത് നല്ല ഐഡിയ ആണ് കേട്ടോ. നിറയെ വിളക്കുകളും അത്യാവശ്യം ഒരു കാര്യത്തിനും പുറത്തേക്ക് പോകണ്ട, എല്ലാം ഇവിടെ ഉണ്ടാവും അല്ലേ. പാത്രങ്ങളും ഇതൊക്കെ ഈ ക്രിയാ സംബന്ധമായിട്ടുള്ള സാധനങ്ങളാണ്. ഓ അത് ശരി. അത്യാവശ്യം പൂജയ്ക്കും ഇത് കഥകളിക്കും ഉപയോഗിക്കാൻ തോന്നുന്നത്. ഈ വിളക്കല്ലേ, അല്ല ഇപ്പത്തെ കളിക്കൊക്കെ ഇങ്ങനെ എത്ര കല്ലേ പതിവുള്ളൂ. അതെ അതെ. ഇത് ഓണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന വില്ലടിച്ച പാട്ടാണ്. രസായി. ഇതൊക്കെ കടുമാങ്ങ ഭരണിയാണ്, മച്ചിലെ കടുമാങ്ങ ഭരണികള്. ഇതൊക്കെ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ അതൊക്കെ ഇതന്നെ വേണ്ടി വരില്ല, സാധാരണ ചെറിയ കുപ്പിയിലൊക്കെ വേണ്ടിയുള്ളൂ. ഒക്കെ ചെറിയ ഫാമിലികളാകുമ്പോഴേ കണ്ടില്ലേ, അത്യാവശ്യം എല്ലാ ഒരു സദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഒന്നും പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ചെമ്പുകളും
ഇപ്പം അത്തരം പാത്രങ്ങളാവില്ല, ചിലപ്പോൾ ഉപയോഗിക്കുക എന്നുള്ള വേറെ പ്രശ്നം. കാൽപ്പെട്ടി, ഈ കാൽപ്പെട്ടി അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല, കണ്ടല്ലേ. ഇതൊക്കെ ശരിക്കും പണ്ട് കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോൾ ചില അല്ലേ അങ്ങനെ കൊണ്ടുവരുന്നതും ഉണ്ടാവും. കാൽപ്പെട്ടിയാണ്, അതിലാണ് ഡ്രസ് ഒക്കെ കൊണ്ടുവരിക. പണ്ട് ഈ സൂട്ട് കേസൊന്നും ഇല്ലല്ലോ. അത്യാവശ്യം വിചിത്രമായിട്ടുള്ള ഒരു സാധനമാണ് ഇനി കാണുന്നത്. ഇതൊരു വടിയാണ്. വടി എന്ന് പറഞ്ഞാൽ പോരാ, അതിൻ്റെ ചൂരല്ല, ചൂരലുകൊണ്ട് ഉണ്ടാക്കിയ പൊടി. അതിൻ്റെ ചിത്രം, അതിൻ്റെ ആലേഖനം, മുമ്പിൽ ആലേഖനം ചെയ്ത് ചിത്രം നോക്കൂ. അതിൻ്റെ കരവിരുത് മനോജ് ഉണ്ടാക്കിയതാണത്. വളരെ രസമായിട്ടുണ്ട്. ഒരു ഐഡിയ ഉണ്ടാവണം. അതിൻ്റെ സൂക്ഷ്മതയും കലയും എല്ലാം കൂടിയിട്ട് അങ്ങോട്ട് എല്ലാം രസമായിട്ടുണ്ട്. നമുക്ക് മുകളിലേക്ക് കയറാം. രണ്ട് കോണിയുണ്ട്. ഇത് മുൻഭാഗത്തു നിന്ന് കയറുന്ന കോണിയാണ്. പൂമുഖത്ത് നിന്ന് തളത്തുന്ന പറയാം, കോണി കുറച്ച് കുത്തനെയാണ്. പുരുഷന്മാരുടെ കോണിയാണത്. എല്ലാം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതൊരു മനോജ് ഒരു കലാകാരനായതുകൊണ്ട് അക്കാര്യത്തിൽ പെർഫെക്ഷൻ ഓരോ രംഗത്തും ഉണ്ട്. അതാണ്. ഓ, ഇത് വാതിലൊരു പ്രത്യേകത ഉള്ളതാണേ. അത് ശരി. ഓഹോ, എക്സ്റ്റെൻഡ് ചെയ്താണ്. അതാണ്, അത് ശരി. ഇതൊക്കെ മെത്താരണകളായിരുന്നു. അത് ശരി. ഇത് ബാത്റൂമാവും. അത് ശരി. പണ്ടൊന്നുമില്ല, പണ്ട് ഓവറല്ലേ ഉണ്ടാവുക. ആ, ഇത് രണ്ടാമത് എടുത്താണ് അല്ലേ. ആ, മുകളിൽ നിന്ന് താഴ്ന്നു കണ്ട. ഈ ചിത്രം വളരെ ശ്രദ്ധ ആകർഷിക്കുന്ന ഇരുന്നൂറിന്റെ താഴെ വർഷം കൊണ്ട് പഴക്കമുണ്ട്. ഓ, 200 കൊല്ലം പഴക്കമുള്ള ചിത്രമാണ്. ഇത് ആരാ വരച്ചതെന്നോ ഒന്നും അറിയില്ല. കളിയോഗം ഉണ്ടായിരുന്നു. ഓ ഓ ഓ ഓ, ഉള്ളൂർ മന കളിയോഗം. അത് ശരി. ആ കാലത്ത് വരച്ചതാണ് എന്നുള്ള ഒരു വിവരമുണ്ട്. അതേമാതിരി ഇവിടെ അതെ, ചിത്രത്തിന് ഒരു മംഗലൊന്നുമില്ല. കഥകളിയുടെ വേഷത്തിന് അന്നൊന്നും തമ്മിലുള്ള മാറ്റം വ്യത്യാസം ഉണ്ടാവും അല്ലെ. വ്യത്യാസങ്ങൾ ഇതിൽ അറിയും. ഇപ്പൊ തോരണ യുദ്ധത്തിൽ ഹനുമാനും ലങ്കാലക്ഷ്മിയും. ഓ, അത് ശരി. ഇതൊക്കെ അതിന് ശേഷം വരച്ച ചിത്രങ്ങളാവും അല്ലെ. അതെയാ. ഓ, ശരി. സന്താനോപാനത്തില് അവസാന രംഗം കുട്ടികളെ അർജുന് കാണിച്ചു കൊടുക്കാൻ വിഷ്ണു. ഇവിടെ ഒരു ചിത്രം കൂടി ഉണ്ട്. വിളക്കേന്തിയ വനിത അല്ലെ. അത് ഈ ഹാർഡ് ബോർഡിൽ വരച്ചാണ്, പേപ്പറും നല്ലത്. നല്ല എഫക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ആ ചിത്രങ്ങളുടെ. 3D എഫക്റ്റ്. ആ, അതാ, അതാണ് എന്റെ കാര്യം. 3D എഫക്റ്റ് തന്നെയാ ശരിക്കും. നല്ല രസമായിട്ടുണ്ട്. ഇതൊരു പിന്നെ കലാകാര ഫാമിലിയാണ്. എല്ലാവരും ഒരേമാതിരി. ഇതാണ് നമ്മൾ വന്ന വഴി. നമ്മുടെ കാർ ഷെഡ് കം സ്റ്റേജ്. ആ, ഓ, സ്റ്റേജ് ആയിട്ട് ഉപയോഗിക്കും. അത് ശരി. ഇവിടെ അത് ശരി. കഥകളി ഒക്കെ ഉണ്ടാവുമ്പോ അതുപോലെ നാടകം ഇതൊക്കെ നടത്തിയുണ്ട്. അത് ശരി. അല്ലാത്തപ്പോ കാർ ഷെഡ്. കാർ ഷെഡ്, അത് ശരി. മൾട്ടിപർപ്പസ്. നല്ല ഭാവനയാണേ. ഇത് തൊടി കുറയണ്ടല്ലോ അല്ലേ. ഇത് ഇത് ഇവിടെ പഴയ പത്തായപ്പര. അവിടേക്കുള്ള സ്റ്റെപ്പുകളാണ് കാണുന്നത്. ഓ, പത്തായപ്പരയിലേക്ക്. ഇത് എന്താ വെച്ചാൽ ഞങ്ങള് കുറെ കാലം മഞ്ചേരി ടൗണിലായിരുന്നു. ഓഹോ. എന്റെയൊക്കെ പഠിത്തം 1-ാം ക്ലാസ് മുതല് പ്രീ ഡിഗ്രി കഴിഞ്ഞവരെ ഞങ്ങൾ അവിടെ. അത് ശരി. അപ്പൊ ആ കാലത്ത് ഇവിടെ നോട്ടം വളരെ കുറവായി. അതൊക്കെ വേറെ ഭാഗം ഇടിഞ്ഞു വീഴുന്നു. പറഞ്ഞ ചില്ലറ പത്തായപ്പര എന്നല്ല. ഓ, ശരി. അങ്ങനത്തെ രണ്ട് പത്തായപ്പരണ്ട്. അയ്യോ, പത്തായപ്പര പൊളിച്ചിട്ടാണ് അനിയേട്ടന്റെ അച്ഛൻ അവിടെ പേര് അവിടെ വെച്ചത്. അത് ശരി. ഇവിടുന്ന് അങ്ങോട്ട് എത്ര ദൂരമുണ്ട് മുകളിലേക്ക്? കുറച്ചുണ്ട് അല്ലേ. റബ്ബറൊക്കെ മുകളിലാണ്. ഓ, വെരി ഗുഡ്. ഈ ഏരിയയിൽ വന്നാല് വഴി അറിയില്ലേ, കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാ. കാരണം പുല്ലൂരുടെ സ്ഥലം മാത്രമേ ഉള്ളൂ ഇവിടെ.
അപ്പോ ഇവിടെ നാടകം ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. നാടകത്തിന്റെ ആചാര്യനാണ് അനിയൻ. ഇവരുടെ ഏട്ടനും അനിയന്മാരാണ്. അനിയന്നാ ഞാൻ വിളിക്കുക, എന്റെ സുഹൃത്ത് ശങ്കരനാരായണ എന്ന പേര്. നാടകമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഓർമ്മകൾ നമുക്ക് ഷെയർ ചെയ്യാനുണ്ടോ? അതായത് പിന്നെ ഞങ്ങളെ കുടുംബസംഗമം പതിവുണ്ട് പുല്ലൂർ ചെറയിൽ മേള എന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ ഒരു കഴിഞ്ഞ വർഷത്തിന് മുമ്പത്തെ വർഷം ചെറയിൽ മേള ഉണ്ടായപ്പോൾ ഇവിടെ ഈ കാണുന്നതൊക്കെ വേദിയായിട്ട് സ്റ്റേജായിട്ട് രൂപപ്പെടുത്തിയിരുന്നു. അപ്പോൾ കംസന്റെ അവസാനത്തെ രംഗം ശരിക്കുള്ള പുരാണത്തിൽ നിന്ന് കുറച്ച് മാറ്റം വരുത്തിയിട്ട് കംസൻ സ്വയം കൃഷ്ണനെ പേടിച്ച് പേടിച്ച് ഇവിടുന്ന് അങ്ങോട്ട് ചാടി ആത്മഹത്യ ചെയ്യുന്ന രീതിയിലാണ് അത് ദേവേട്ടൻ അന്ന് എഴുതിയിരുന്നത്. അപ്പോൾ അന്ന് ശരിക്കും കംസനായിട്ട് അഭിനയിച്ച പിന്നെ പുലിയന്നൂർ പ്രശാന്ത് ഇവിടുന്ന് താഴത്തേക്ക് ചാടിനാണ്, ശരിക്കും ഒറിജിനൽ ആയിട്ട് ശരിക്കും ചാടി ലേശം മണലൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെയാണ്. അപ്പൊ കാണികൾക്കൊക്കെ ഭയങ്കര ഒരു ഹരായി അല്ലേ? അത് ശരി, വളരെ എഫക്റ്റീവായി. കാരണം ഇത്രയും ദൂരത്തിന് താഴത്തേക്ക് ചാട്, ഒന്നാം നിലയിൽ നിന്ന് താഴത്തേക്ക് ചാടുക എന്ന് പറഞ്ഞാല് അതൊരു വളരെ ശരിക്കും ഒരു ആത്മഹത്യ ചെയ്യുന്ന പ്രതീതി തന്നെ പ്രതീതിയായി അല്ലേ? അത് ശരി. ഓ ഇവിടൊക്കെ സ്റ്റേജ് ആയിരുന്നു. നമുക്ക് അകത്തേക്ക് കിടക്കാം. ഈ വഴി ഈ വർഷം ചെറിയ മേള ഉണ്ടല്ലേ? ഒരു ബെഡ്റൂമിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് അകത്തേക്ക് കിടക്കാം. ഈ നട്ട് നല്ല ഉണ്ടാവാൻ കാരണം ഈ സീലിംഗ് ഒക്കെ വളരെ അത് ശരി. ഓഹോ, ഉപയോഗം ശരിക്കും അത് ശരി. അതാണ് എനിക്ക് തോന്നിയപ്പോൾ രണ്ടു നില എന്ന് പറഞ്ഞപ്പോ ഞാൻ തട്ടുമ്പോഴാണോ ചോദിക്കാൻ കാരണം അതാ. കാരണം നമ്മുടെ ട്രഡീഷണൽ സങ്കല്പം അങ്ങനെയാണല്ലോ, സോതെ കുറച്ച് ഉയരം ഉണ്ടാവൂലോ. മറ്റേ ഉള്ളിൽ നിന്നുള്ള കോണി, അത് ആദ്യമാരോൾക്ക് വരാനുള്ള കോണിയാണത്. ആയിക്കോട്ടെ, കിടന്നോട്ടെ. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, ഇവിടെ ആരൊക്കെ കുട്ടികൾ കിടത്തുണ്ട്. അടുത്ത മുകളിലേക്ക് അടുത്തുള്ള കോണി. ഇത് അത്തന്നെ കുത്തനെ അല്ലേ? ഇവിടെയും ഒരു മുറിയുണ്ട്. അതെ, വലിയ ജനലാണ്. അതാണ് നമ്മളെ സ്വാഗതം ചെയ്യുക ആദ്യം തന്നെ. വളരെ വലിയ ജനലാണ്. അത് ശരി, ഫാനൊന്നും ഉണ്ട് ആവശ്യമില്ലാന്ന് അർത്ഥം അല്ലേ? എന്തൊക്കെ വിവാഹം കഴിഞ്ഞ, അത് ശരി. അത് കഴിഞ്ഞ മാവിന്റെ കാറ്റും കുട്ടികൾക്ക് പ്രൊമോഷൻ കൊടുത്തു അല്ലേ? മുറിയിന്ന് പുറത്തേക്ക് കിടക്കാം. ഇനി ഇപ്പുറത്ത് വേറെ ബെഡ്റൂമാണ്. നമ്മളെ ഇത് ഒരു പ്രത്യേകത ഉള്ളതാണല്ലോ. ഇത് സാധാരണ നമ്പൂരിയിലങ്ങളിലൊന്നും കണ്ട് പതിവില്ലാത്ത ഒരു സമ്പ്രദായം. കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടിട്ടാവും. നമ്മുടെ ഞാനും മെത്താര എന്നാണ് അതിന് പറയാ അല്ലേ? മെത്താരണ. അത് ശരി. എന്താച്ചാ ഇതിപ്പോ ആവശ്യം പുറമേയൊക്കെ വല്ലതും നടക്കുന്നുണ്ടെങ്കിൽ നടക്കുന്നുണ്ട്. അപ്പൊ അത് അന്തർജനങ്ങൾക്കൊക്കെ അതിനു വേണ്ടിട്ടുള്ള സൗകര്യമാണോ? അത് ശരി. ആ പുറത്തുള്ള സ്റ്റേജിലേക്കുള്ള വ്യൂ, പുറത്തുള്ള നാടകവും എല്ലാ പരിപാടികളും കാണാം. താഴത്തേക്ക് നോക്കി അവിടുന്ന് കാണാം. പഴയ ഇല്ലങ്ങളിലും ഒക്കെ സാധാരണ സ്ഥിരം പതിവുള്ള ഒരു ഏർപ്പാടാണ്. പക്ഷെ ഈ ഈ സംവിധാനം ഞാൻ ആദ്യം കാണുകയാണ്. അധികം എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ഇവിടുന്ന് നടുമുറ്റത്തേക്ക് നന്നായിട്ട് കാണാം. നല്ല കാഴ്ചയാണ്. ഇതാ വീടിന്റെ ഒരു ഭാഗം ഇവിടുന്ന് നോക്കി അങ്ങനെ കാണാം പല ഭാഗങ്ങളായിട്ട്. അപ്പോഴാണ് അതിന്റെ വിശാലത മുഴുവൻ മനസ്സിലാവുള്ളൂ. നാടകത്തിന് വേണ്ടി ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഈ മൂലയിൽ കൂട്ടിയിരിക്കുന്നത്. കുറേ സാധനങ്ങളുണ്ട്. ഇപ്പൊ ഒന്നും ചിലപ്പോൾ അധികം ആവശ്യം വരുന്നുണ്ടാവില്ല. ഒരു മുറി ഇവിടെ കൂട്ടിയിട്ടുണ്ട്. അത് നരശീലുകളുടെ കേന്ദ്രമാണെന്ന് പറയണു. തുറന്നാൽ വേണ്ട വേണ്ട, അത് തുറക്കണ്ട. അതാ വിധ അടങ്ങിയിരുന്നോട്ടെ. തുറന്നാൽ നമുക്കൊക്കെ പണിയാവും. നമുക്ക് രണ്ടാമത്തെ കോണി വഴി താഴത്തേക്ക് ഇറങ്ങാം. ആദ്യത്തെ കോണി കൂടെ കയറി. ഇതും അതേമാതിരി സ്റ്റീപ്പാണ്, അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ. ഇവരൊക്കെ ചാടി കയറി ഇറങ്ങിപ്പോവും. നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട് അവിടെ സൂക്ഷിച്ചാണ് ഇറങ്ങുന്നത്. ഇതിങ്ങനെ നാലരയ്ക്ക് കിടക്കാം. ഇപ്പുറത്തൊരു മുറിയുണ്ട്.
അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് കട്ടിലിട്ടുണ്ട്, വലിയ മുറിയാണ്. ഇപ്പുറത്തെ എന്താ? ബാത്റൂം അല്ലേ? ആ, ഇവിടെ ഒരു ബാത്റൂമും ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കുറേ ബെഡ്റൂംസ് കാരണം ഉണ്ടാവും. നാലിയറയത്തുനിന്ന് ഈ വഴിയിലൂടെ അടുക്കളയിലേക്ക് കടക്കാം. ഓ, അടുക്കള വലിയ അടുക്കളയാണ്, ഡൈനിങ് കം കിച്ചണാണ്. ചായ കുടിയാലും പെട്ടോട്ടെ, ഒന്നും കുഴപ്പമില്ല. അതെ, അടുക്കളയിലും കിടക്കാനുള്ള സൗകര്യം ഉണ്ടല്ലേ? ആ, അത് ശരി. ഇത് നമ്മൾ കണ്ട ആ രണ്ടാമത്തെ പിന്നെ നടുമുറ്റത്ത് എത്തി നമ്മൾ. അതെ, വടക്കേ കെട്ടെന്നാ പറയാ അല്ലേ? അതെ 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 അതെ, ഇത് ആത്തേമാരാൾക്കുള്ളതും മറ്റേത് നമ്പൂരിമാർക്കുള്ളതുമാണ്. ഓ, അത് ശരി. ആ, ഇതെന്താ? ഇതൊരു പഴയ ഗ്രൈനർ ഉണ്ടായിരുന്നു ഇവിടെ. ആഹാ, അത് ശരി. ഒരു സാധനം ഒഴിവാക്കില്ല. മൾട്ടിപർപ്പസ്. നാളികേരം ചെരുക, നാളികേരം ചെരുക, പച്ചക്കറി നുക്ക. ഓ, അതെങ്ങനെ? ഇത് തിരിയുമ്പോ കട്ട് ചെയ്തോണ്ട് വരും. ആ, അത് ശരി. ഇതേട്ടാ മതി, ഉള്ളിയൊക്കെ അത് ശരി. അതുപോലെ ദോശപ്പൊടി, സാമ്പാർ പൊടി, ഇതൊക്കെ പൊടിക്കാൻ പറ്റും. അല്ല, പൊടിക്കാ എങ്ങനെ ഗ്രൈൻഡ് ചെയ്യാ? എങ്ങനെ ഗ്രൈൻഡ് ചെയ്യാത്ത കണ്ടോ? ഇത് ഈ മോസൈക്ക് ക്ലീൻ ചെയ്യുന്ന സാധനം. ഓ, ശരി. ഇത് ഒന്ന് അടുക്കും. പറഞ്ഞ് ഇതിന് പാക്കിംഗ് ഒക്കെ വരും, പണി കഴിഞ്ഞില്ല, പൊടിഞ്ഞിട്ട് ഇതിയാണ്ട് വരും. അത് ശരി. അപ്പൊ ഒരു മോട്ടർ, ഇത് വെറുതെ കിടക്കുന്ന മോട്ടർ ആയതുകൊണ്ട് അത് ശരി, ഉള്ളത് ഉപയോഗിക്കുക. കല എന്ന് പറയുന്നത് ചുമരില് മാത്രല്ല, ഓരോ അണുവിലും കല ഇങ്ങനെ പറന്ന് കിടക്കാണ്. ഏമാണ് അത്? തൊഴുത്ത, തൊഴുത്ത്. പശുക്കളൊക്കെ ഉണ്ട്. ഓ, അത് ശരി. ഇവിടെ ഇപ്പൊ എത്ര ഏക്കറാന്ന് ചോദിച്ചിട്ട് കാര്യമില്ല, എത്ര കിലോമീറ്റർ ചോദിക്കുകയാണ് നല്ലത്. ശ്രദ്ധയുണ്ട് അതിലൊക്കെ, തേങ്ങയൊക്കെ നിക്കുന്നുണ്ട്. കുറഞ്ഞന്മാരുടെ ശല്യൊന്നും ഇല്ലല്ലോ അല്ലെ? അപ്പൊ അതാണ് വലിയൊരു പ്രശ്നം. നനയ്ക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടോ? ഓ ഓ ഓ ഓ ഓ. അപ്പോൾ മനോജിൻ്റെ ഓപ്പോള് ജയശ്രീ ഓപ്പോള് നമ്മുടെ ഒപ്പമുണ്ട്. ജയശ്രീ ഓപ്പോള് ഒരു കലാകാരിയാണ്, കഥകളി വേഷം ചെയ്യുന്ന വളരെ അപൂർവം വനിതകളിൽ ഒരാളാണ് ജയശ്രീ ഓപ്പോള്. അത് വളരെ കാലം മുമ്പ് തന്നെ പഠിക്കുകയും ചെയ്തു. എന്താണ് കഥകളി ഇത്രയും ആകർഷകം തോന്നാൻ കാരണം? അതിപ്പോൾ ജ്യേഷ്ഠത്തിയാണ് ഇവിടെ പഠിച്ചത്. എൻ്റെ ഉണ്ണിയുടെയൊക്കെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠത്തി. അപ്പം ചേച്ചി പഠിക്കണ കണ്ടിട്ട് ഞങ്ങൾ പഠിച്ച തന്നെയാണ്. എന്താ ചേച്ചിയുടെ പേര്? സുജാത എന്നാണ് പറയുന്നത്, താഴെങ്കോട്. സുജാത താഴെങ്കോട്. അപ്പോൾ പിന്നെ അത് കഥകളി ഒരു ആസ്വാദകൻ, വിദ്യാർത്ഥി മന, അവരുടെ അമ്മയാണ് അത്. അപ്പം അവർ പഠിച്ച് കൂടെ എന്നെ അങ്ങനെ പഠിച്ചത്. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് സ്കോളർഷിപ്പ് എനിക്ക് കഥകളിക്ക് കിട്ടി. അങ്ങനെയാണ്, അതാണ് തിരുവനന്തപുരത്ത് പോയിട്ട് തന്നെയാണ് പിന്നെ ഈ 8, 9, 10 ക്ലാസ്സുകൾ അവിടെ പഠിച്ച് കഥകളി കൂടെ പഠിച്ച് അങ്ങനെ 3 കൊല്ലത്തെ സെൻട്രൽ ഗവൺമെന്റ് സ്കോളർഷിപ്പ്. അപ്പൊ അതോടുകൂടിയിട്ട് എല്ലാ വേഷങ്ങളും കെട്ടിയരങ്ങത്ത് ചെയ്യും. ചൊകന്നാടി എങ്ങനെ വെച്ചാൽ ആദ്യം ഈ ലേഡീസ് ട്രൂപ്പാണ് കേട്ടോ. സത്യത്തിന് എനിക്ക് അങ്ങനെ ഒരു അരങ്ങൊക്കെ ഉണ്ടാക്കി തന്ന ലേഡീസ് ട്രൂപ്പാണ്. അതിൽ ആദ്യസ്ഥാന വേഷങ്ങളൊക്കെ കെട്ടിയിരുന്നു, അല്ല ഹനുമാൻ, കാട്ടാള, അങ്ങനത്തെ. അപ്പൊ പിന്നെ അവരൊരു പരീക്ഷണാർത്ഥം താടി വേഷം ഒന്ന് ചെയ്തു നോക്കിയാൽ, അപ്പൊ എന്റെ രൂപവും പിന്നെ നെല്ലിയോട് ആശാന്റെ ശിഷ്യാന്നുള്ള ആ നിലയിൽ ഞങ്ങൾ ആദ്യമായിട്ട് അങ്ങനെ താടിവേഷം കെട്ടി നോക്കിയ. പിന്നെ അവിടെ എല്ലാം ബാലിവേദമൊക്കെ ഞങ്ങള് ലേഡീസ് ട്രൂപ്പിൽ ചെയ്യേണ്ടായിട്ടുണ്ട്. ബാലിവേദം അങ്ങനെ എല്ലാ താടിവേഷങ്ങളും ഞാൻ, കലി, ദുശാസനൻ, എല്ലാ വേഷങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. ആശ ഉണ്ടായിരുന്നല്ലോ. അതെ അതെ, ആശ നല്ല പച്ച വേഷങ്ങള്, സ്കേറ്റിലൊക്കെ നന്ന, ഒരുപാട് സമ്മാനങ്ങളൊക്കെ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഒരു ഞങ്ങളൊരു 10-30 പേരുണ്ടാവും കഥകളി രംഗത്ത്. ചിലൊരു പാട്ടാണ്, കുട്ടാണ്, അങ്ങനെ പുതിയ തലമുറയിലെ 8, 10 വയസ്സായിട്ടുള്ള കുട്ടികൾ ഇറക്കം പഠിക്കുന്നുണ്ട്. അപ്പൊ കുറെ പേരുണ്ട്. ഏതായാലും ഗ്രാമത്തിന് തന്നെ ഒരു പ്രചോദനമായിരുന്നു. പറയാതെ വയ്യ, അത് ആ കാലത്ത് നല്ല. ഇവിടെ ഒരു
ടീപ്പോയ് ശ്രദ്ധയിൽ പെട്ടു. ടീപ്പോയിന്ന് ആദ്യം വെറും ടീപ്പോയ എന്നാ വിചാരിച്ച്, ഇപ്പൊ നോക്കുമ്പോഴാണ് പഴയ അടച്ചുറ്റി എന്ന് പറയും, നമ്മൾ വലിയ ചെമ്പിൽ ചോറ് വാർക്കാൻ ഉപയോഗിക്കുന്ന അടച്ചുറ്റി, ഇതിന്റെ ചെവി കണ്ടാലാണ് നമുക്ക് മനസ്സിലാവുക, അത് ടീപ്പോയായിട്ട് കൺവേർട്ട് ചെയ്യുക ചെയ്തത്. പിന്നെ നാലറയത്ത് വേറൊരു സാധനം നമുക്ക് കാണാനുള്ളത് പെട്രോമാക്സ് ആണ്. പഴയ കാലത്ത് നമുക്കെല്ലാം പ്രകാശം വാരി വിതറിയുന്ന ഒരു സാധനമാണിത്. പഴയ കല്യാണ ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മുഴുവനും വെളിച്ചം. ഇപ്പോഴത്തെ അതിന് ആൾക്കാർ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു സാധനം. ഇതത് കത്തി, ഇപ്പോൾ അത് ലൈറ്റാണ് അതിലിട്ടിരിക്കുന്നത്, മറ്റത് ഗ്യാസ് അടിച്ചിട്ടാണ് അത് കത്തിക്കുക. ഏതായാലും അത് അതിൻ്റെ ഒരു മോന്യുമെൻ്റാണ്. അപ്പൊ ഇത് മനോജിന്റെ അമ്മയാണ്. 1865 നമ്മളിവിടെ വന്നതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ പെരണ്ടാക്കിയെന്ന്. അപ്പൊ ഇത് ആദ്യത്തെ പെരയല്ലേ, അതിന്റെ മുമ്പത്തെ പെരയ്ക്ക് എന്ത് സംഭവിച്ചു? മുമ്പേ കുറച്ച് അകലെയായിരുന്നു, അത് കത്തിയിട്ട്. ഓ, അത് ശരി. അത് കത്തിയിട്ട് ഇവിടെ പെട്ടെന്ന് വേഗം ഉണ്ടാക്കിയതാണെന്ന പറയണ, ഒരു കൊല്ലത്തിന്റെ ഇടയിൽ പെര കുടിയിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അന്ന് അത് പുല്ലായിരുന്നു. അത് ശരി. എന്നിട്ട് തന്നെ ഇത്രയും കേമായിട്ടുള്ള ചില ഉത്തരവൊക്കെ കാണാൻ കത്തിയതിന്റെ ബാക്കിയൊക്കെ. ഓ, അത് ശരി. എന്നിട്ടാണ് കഥകളിയൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന്. കഥകളി യോഗൊക്കെ അല്ലേ, അതിനാണപ്പ അഗ്രശാല പോലെ ചവിട്ടി വീഴിയാണ്ടാക്കിയതാണ്. അപ്പൊ തലമുറകളായിട്ട് കലാ ഫാമിലിയാണ്. അന്നൊന്നും ആരും വേഷം കെട്ടിയില്ല. അത് ശരി. ആദ്യം എന്താ ജയശ്രീയുടെ ചേച്ചിയാണ് ആദ്യം. അതെ അല്ലേ, അത് ശരി. 70 അത് ശരി. 1970 മഞ്ചേരി ഹൈസ്കൂളിലാണല്ലോ ഈ യൂത്ത് ഫെസ്റ്റിവലൊക്കെ ധാരാളമായിട്ട് വന്നപ്പോ അന്ന് കഥകളിയിലായിട്ടുണ്ട്. അത് ശരി. അപ്പൊ കഥകളി പഠിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് തുടങ്ങിയത്. അത് ശരി. പിന്നെ നെല്ലിയോട് ഞങ്ങൾ ഇവിടെ അടുത്തുണ്ട്, അപ്പൊ നെല്ലിയോടിനെ വിളിച്ചു വരുത്തി. നെല്ലിയോട് ശരിക്കും ഒരു അധ്യാപകനെ പോലെയല്ല, വീട്ടിലെ ഒരാളെ പോലെ അല്ലേ. സമ്പ്രദായം അങ്ങനെയാണല്ലോ, വളരെ കേമാണല്ലോ. ഇവിടെ താമസിക്കും 2-3 ദിവസമൊക്കെ. ബ്രേക്ക് സ്കൂളില്ലാത്ത സമയത്ത്, ക്ലാസ് ഇല്ലാത്ത നേരത്ത്, രാത്രിയൊക്കെയാണ് അധികവും. ഓ, ഇവിടെ ഒരാട്ടുകെട്ടിലുണ്ട്. ആട്ടുകെട്ടിലിന്റെ അപ്പുറത്ത് പുറത്താളം. പുറത്താളം സാധാരണ അപ്പുറത്താണ് വരല്. അവിടെയും വാതിലുണ്ട്, ഇവിടുന്നും ഒരു വാതിലുണ്ട്. അത്യാവശ്യം ഒരു ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാം. കട്ടിലൊക്കെ കെട്ടിട്ടുണ്ട്. കൊതുപോലെ നെറ്റും ഓവറയും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതൊരു നല്ല മുറിയാണ്. പൂമുഖത്ത് നിന്ന് കിടക്കാനുള്ള വഴി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ശരിക്കും സാധാരണഗതിയിൽ കിടക്കുന്ന വഴി. ഇവിടുന്ന് കിടക്കാൻ കഴിയും. നാലറയും നമുക്ക് മുഴുവനൊന്ന് കാണാം. ഇത് പടിഞ്ഞാറ്റി. പടിഞ്ഞാറ്റിയിലെ ചിത്രങ്ങൾ, വടുക്കിണി. വടുക്കിണി നമുക്കറിയാം, അത്യാവശ്യം ഫംഗ്ഷനുകളൊക്കെ നടക്കൽ, ക്രിയാ പരിപാടികളൊക്കെ നടക്കൽ എപ്പോഴും വടുക്കിണിയിലാണ്. അടുക്കളയിൽ നിന്നും എൻട്രൻസ് ഉണ്ടാവും. കിഴക്കിണി. കിഴക്കിണി ഇങ്ങനെ ഒരു തുറന്ന ഹാളാണ്. തെക്കിനിയും, അതുകൊണ്ട് തെക്കിനിയും രണ്ടും തുറന്ന ഹാളായതുകൊണ്ട് വളരെ സൗകര്യമുണ്ട്. ഒന്നിച്ച് വലിയൊരു സ്ഥലം ഇവിടെ കിട്ടും, അതാണ് ഇതിൻ്റെ ഒരു മെച്ചം. അത് വളരെ സാധാരണഗതിയിൽ കാണാത്തൊരു പ്രത്യേകതയാണ്. അപ്പോൾ മനോജിൻ്റെ മകൻ നല്ലൊരു പാട്ടുകാരനാണ് നമ്മുടെ ഒപ്പമുണ്ട്. എന്താ പേര്? എൻ്റെ പേര് സാരംഗാണ്. സാരംഗ് ഇപ്പോൾ അത്യാവശ്യം കളിക്കൊക്കെ പാടുന്നുണ്ട്. സാരംഗിൻ്റെ ഒരു രണ്ട് വരി നമുക്ക് കേൾക്കാം, ഒരു പദം നമുക്ക് കേൾക്കാം. പുഷ്കരവിലോചന തുൽകൃപകാരണേന പുഷ്കര വിലോചന തൊൽകൃപകാരണേന ചൊൽകുണ്ട കൃതാർത്ഥേഷു ഇക്കാലം അഗ്രഗണ്യൻ ചൊൽകുണ്ട
കൃതാർത്ഥേഷു ഇക്കാലം അഗ്രഗണ്യൻ നിഷ്കിഞ്ചന ഭൂസുരനേ പൊക്കമീറും സൗധമേറ്റി നിഷ്കിഞ്ചന ഭൂസുരനേ പൊക്കമേറും സൗധമേറ്റി സൽക്കരിച്ചതും ഓർത്താൽ മൽഭാഗ്യമെന്തു ചൊൽവു സൽക്കരിച്ചതും ഓർത്താൽ മൽഭാഗ്യമെന്തു ചൊൽവു പുഷ്കര വിലോചന കൃഷ്ണ ഇല്ലത്തിനോട് ചേർന്ന് തന്നെ ഒരു അമ്പലമുണ്ട്, അമ്പലക്കുളമുണ്ട്. ഇത് അവിടെ കാണുന്നതാണ് കുളപ്പര, കാണുന്നതാണ് അമ്പലക്കുളം. എൻ്റെ ഈ സൈഡിൽ ഒരു അമ്പലമുണ്ട്. അമ്പലം നമുക്ക് ആദ്യം കാണാം, അമ്പലം കയറി നോക്കാം. അമ്പലം തുറക്കാനുള്ള സമയമായിട്ടില്ല, നമ്മൾ തുറന്നിട്ടില്ല. ദിവസേന പൂജ ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മുടെ ഇവിടുത്തെ അമ്പലം തന്നെയാണ്, പുല്ലൂർ അമ്പലം തന്നെയാണ്. അവരുടെ കോമ്പൗണ്ടിൽ തന്നെയാണ്, അവരുടെ മുറ്റത്ത് തന്നെയാണ്, സൈഡിൽ തന്നെയാണ്. വെയിലടിക്കുന്നത് കണ്ടില്ലേ പടിഞ്ഞാറുന്ന്, അതും കല്ലൊക്കെ ടൈൽസൊക്കെ പതിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പുറത്ത് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു സംവിധാനമുണ്ട്. നട അടച്ചു കിടക്കുകയാണ്. ഭഗവതിയാണ് പ്രതിഷ്ഠ. മനോജ് കുറച്ച് മുമ്പ് പറയണ്ടായി ഭഗവതി ഇപ്പുറത്തുണ്ട് എന്ന് പറയണ്ടായി. ഭഗവതിയാണ് പ്രതിഷ്ഠ. നമുക്ക് ഈ ഭാഗത്ത് കൂടെ കിടക്കാം, പുറത്തേക്ക് കിടക്കാം. നല്ല ചൈതന്യമുള്ളൊരു അമ്പലമാണ് കേട്ടോ. ചെറുതാണെങ്കിലും നല്ല ചൈതന്യം ഉറ്റി നിൽക്കുന്ന ഒരു അമ്പലമാണ്. ബഹു കേമാണേ അതിൻ്റെ ഒരു കാഴ്ചയും അതിൻ്റെ ഒരു ഫീലും. എത്ര ചെറുതാണെങ്കിലും അത് നമുക്ക് തരുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, അത് വളരെ കേമാണ്. നമുക്ക് ഇറങ്ങാം അമ്പലക്കുളത്തിൻ്റെ അടുത്ത്. യുവ അമ്പലത്തിനോട് ചേർന്ന് അമ്പലക്കുളമുണ്ട്. അത്യാവശ്യം വെള്ളമുള്ള വലിയ കുളമാണ്, വലിയ കുളം എന്ന് പറയാം. പാറക്കെട്ടിലെ വെള്ളമായതുകൊണ്ട് നല്ല തണുപ്പുണ്ടാവും വെള്ളത്തിന്. അത്യാവശ്യം വൃത്തിയായിട്ട് ഈ വേനൽക്കാലത്തും അത്യാവശ്യം വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട്. ഇതാ കുട്ടികള് നീന്താൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. എന്താ മോളുടെ പേരെന്താണ്? സുഭദ്ര. ആ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ അല്ലേ. മോൻ്റെയോ? വേലെ വേലെ നരേന്ദ്ര ദാമോദരൻ പി കെ. വേലെ വേലെ നീന്തൽ പഠിച്ചിട്ടുണ്ടാ? എത്ര വയസ്സായി? അഞ്ചു വയസ്സിൽ നീന്തൽ പഠിച്ചോ? വേലെ അത് ശരി. ഇപ്പൊ നമുക്ക് നീന്തണ്ടേ? ആ വരൂ. നീന്താൻ പേടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ. പേട എന്ന് പറയും, ഞാനൊരു ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് തേങ്ങ കൂട്ടിക്കെട്ടിയിട്ട് ഉണ്ടാക്കിയതാണ്, നടുവിൽ നിന്നിട്ട് നീന്താൻ കഴിയും. അപ്പോൾ മുങ്ങി താഴില്ല. എന്താ ഇവിടെ ഒരു ഒരു സൈക്കിള്, സൈക്കിളേക്ക് ഉണ്ടല്ലോ, കാണാണ്ടല്ലോ, ഒരു ചവിട്ട് യന്ത്രമായ എന്താ? വെള്ളം തിരിച്ചിങ്ങനെ കയറ്റാനുള്ളതാണ്. വെള്ളം തിരിച്ചു കയറ്റാനുള്ളതാന്ന് പറയുന്നു. നമുക്കൊന്ന് പോയി നോക്കാം. ഒക്കെ മനോജൻ്റെ പരിപാടിയാവും അല്ലേ. ഇവിടെ അങ്ങനെ ബക്കറ്റ് വെച്ചാൽ? ഓ അത് ശരി. മനോജിൻ്റെ ഐഡിയ? ഓ മനോജ് ഒരു ഭയങ്കര കലാകാരനാണ്. പാട്ട് പാടുക, അഭിനയിക്കുക, കഥകളി അഭിനയിക്കും, നാടകം അഭിനയിക്കും, പാട്ട് പാടും, ഇങ്ങനത്തെ എല്ലാ പരിപാടികളും ഉണ്ട്. വളരെ കേമായിട്ടുണ്ടേ. ഒരു ഐഡിയ ഉണ്ടാവണം, ഏറ്റവും ആദ്യം അതാ വേണ്ടത്. ഒരു എഞ്ചിനീയർ കൂടിയാണ്.
ഇവിടെ മഴയത്തും കൂടി നിന്ന് മഴവെള്ളാതെ നിന്ന് കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നനയൊക്കെ ഉണ്ടാവൂലേ? എന്താ വെള്ളം എല്ലാ സമയത്തും ഉണ്ടാവും? ഏറ്റവും വേനൽക്കാലത്തും ഒരു ചാണ്ടും വെള്ളം കുറയും, ഏറ്റവും വർഷക്കാലത്തും ഒരു ചാണ്ട് കൂടും. അത്ര ഒരു ചാണ്ട് വ്യത്യാസമുള്ളൂ വർഷക്കാലത്തും വേനൽക്കാലത്തും. അല്ല, ഈ ജനുവരിയിൽ തന്നെ ഇത്രയും വെള്ളം ഉണ്ടെങ്കിലേ, ജനുവരി അല്ല ഫെബ്രുവരി ആയില്ലോ. വെരി ഗുഡ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയിൽ തന്നെ കമൻ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ.